നമസ്കാരം. അടൂർ നഗരസഭയിലെ കുടിവെള്ള വിതരണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും ആന്റോ ആന്റണി എം പിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സി പി എം കൗൺസിലർമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ നഗരസഭ ഓഫീസ് പടിക്കൽ ധർണ നടത്തി. പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി എസ് ബിനു ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ പട്ടാപ്പകൽ പച്ചയ്ക്ക് കൊള്ളയടിക്കുന്ന ഒരു നികുതി ഭീകരതയാണ് കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണി സർക്കാർ ഇപ്പോൾ ഈ ഏപ്രിൽ മാസം 1 മുതൽ നടപ്പാക്കിയിരിക്കുന്നത്. രണ്ടാമതായി, ഈ നഗരസഭയിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പൊതു സമൂഹ മധ്യത്തിൽ വളരെ ഗുരുതരമായ അഴിമതി ആരോപണം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മൂന്നാമതായി, ശുഭു സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ ആന്റോ ആന്റണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ച് അടൂർ നഗരസഭയ്ക്കുള്ളിൽ നടത്തുവാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ ശ്രമിക്കുന്ന പൂർവ്വബുദ്ധിക്കാരായ ഈ നഗരസഭാ കൗൺസിലിന്റെ ചില ആളുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കൂടിയാണ് ഈ സമരം. കുടിവെള്ള വിതരണത്തിനായി വെള്ളപ്പേപ്പറിൽ അപേക്ഷ സ്വീകരിച്ച് തൽപര കക്ഷികൾക്ക് ടെൻഡർ നൽകി പ്രതിപക്ഷ കൗൺസിലർമാരുടെ വിയോജന കുറിപ്പിനെ തുടർന്ന് കരാർ റദ്ദു ചെയ്ത് വീണ്ടും ടെൻഡർ വിളിച്ചെങ്കിലും വലിയ തുകയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വിജിലൻസ് പരിശോധന ആവശ്യമാണെന്ന് കോൺഗ്രസ്. ഈ കൊടും വരൾച്ചക്കാലത്ത്, ഈ വേനൽക്കാലത്ത്, ഈ മീനമാസത്തിലെ കത്തിയമരുന്ന കൊടും ചൂടിൽ ആളുകൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഇവിടെ നഗരസഭയുടെ ചെയർപേഴ്സൺ കൗൺസിലിന്റെ വിശ്വാസത്തോടുകൂടി ഒരു മുൻകൂർ അനുമതി കൊടുത്തു കുടിവെള്ള വിതരണം നടപ്പിലാക്കുവാൻ. ഒരു ചെയർപേഴ്സൺ കൗൺസിലിന്റെ മുൻകൂർ അനുമതിയോടുകൂടി അടിയന്തര ഘട്ടത്തിൽ ഒരു നടപടി സ്വീകരിച്ചാൽ ആ നടപടി കൗൺസിലിന്റെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ആ നടപടി സ്വീകരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ അടിയന്തര കൗൺസിൽ കൂടി എന്താണെന്ന് അറിയാമോ? ആ അടിയന്തര കൗൺസിൽ ചെയർപേഴ്സൺ എടുത്ത നടപടി തെറ്റാണെന്നും ചെയർപേഴ്സൺ കുടിവെള്ള വിതരണത്തിന് അനുവദിച്ച 175 രൂപ പെർ കിലോമീറ്റർ എന്ന തുക അധികരിച്ചതാണെന്നും ചെയർപേഴ്സൺ മുൻകൂർ അനുമതി കൊടുത്തപ്പോൾ അത് ഈ നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മുൻകൂർ അനുമതിയാണ് കൊടുത്തതെന്നും വ്യക്തമായി തെളിവായ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ അടിയന്തര കൗൺസിൽ വിളിച്ചേർത്തത്. ഏറ്റവും കൂടുതലായി ഇപ്പോൾ 105 രൂപ 8000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പെർ കിലോമീറ്ററിന് 105 രൂപയാക്കി മാറ്റി. അവിടെ തീരുന്നില്ല വിഷയം. ഇടപള്ളിക്കൽ പഞ്ചായത്തിലും ഏഴമുളം പഞ്ചായത്തിലും ഇവിടെ ഇരിക്കുന്ന നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ കൂടി ആ റേറ്റ് ഒന്ന് പരിശോധിക്കണം. പള്ളിക്ക പഞ്ചായത്തിലെ മലമടക്കുകളിൽ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശങ്ങളാണ് പള്ളിക്കൽ പഞ്ചായത്തിലെ ഉയരമുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിൽ പോലും കുടിവെള്ള വിതരണത്തിന് 93 രൂപ മാത്രമേ ഉള്ളൂ. പള്ളിക്കൽ പഞ്ചായത്തിൽ, ഏഴകുളം പഞ്ചായത്തിൽ 83 രൂപ മാത്രം. അപ്പോഴാണ് നിരപ്പായ പ്രദേശങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നോ രണ്ടോ കുന്നുകൾ മാത്രമുള്ള ഈ അടൂർ നഗരസഭയിൽ 173 രൂപ പെർ ലിറ്ററിന്, പെർ കിലോമീറ്ററിന് കൊടുത്തുകൊണ്ട് വൻപിച്ച അഴിമതിക്ക് നേതൃത്വം കൊടുക്കുവാൻ ചെയർപേഴ്സണും ഭരണക്കാരും തയ്യാറായപ്പോൾ
നമ്മുടെ കൗൺസിലർമാർ ശക്തമായ നിയോജനം രേഖപ്പെടുത്തി. ആന്റോ ആന്റണി എം പിയുടെ വികസന പ്രവർത്തനങ്ങൾ അടൂർ നഗരസഭയിൽ CPM കൗൺസിലർമാർ തടസ്സപ്പെടുത്തുന്നത് CPMന്റെ അറിവോടെയാണോ എന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വികസന പദ്ധതികൾ ഏത് ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഉള്ളതാണെങ്കിലും അതിനെ എതിർക്കുന്നതല്ല CPIയുടെ നയമെന്ന് മുൻ ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ UDF കൗൺസിലർമാർ നടത്തുന്ന സമരത്തിന് ഒപ്പം അവരും പിന്തുണയ്ക്കാൻ തയ്യാർ ആകണമെന്നും യോഗം പറഞ്ഞു. അടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിബു ചിറക്കരോട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ ധർണയിൽ DCC ജനറൽ സെക്രട്ടറി ബിജു വർഗീസ്, ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണടി പരമേശ്വരൻ, മാതരംപള്ളി പൊന്നച്ചൻ, ഡി ശശികുമാർ, നിസാർ കാവിളയിൽ, CT കോശി, ബേബി ജോൺ, ആബിദ് ഷഹീം, അനൂപ് ചന്ദ്രശേഖർ, ശ്രീകുമാർ കോട്ടൂർ, കൃഷ്ണൻകുട്ടി, VV വർഗീസ്, സക്കറിയ, ഡി സുരേന്ദ്രൻ, റോയ് തോമസ്, ജി റോബർട്ട്, മാത്യു തോണ്ടലിൽ, മോനച്ചൻ കല്ലുവിള, ഗോപു കരുവാറ്റ, ബിജി വർഗീസ്, വിനോദ് വാസുക്കുറുപ്പ്, കുഞ്ഞുഞ്ഞമ്മ ജോസഫ്, റീന ഷാമുവേൽ, അനു വസന്തൻ, ശ്രീലക്ഷ്മി ബിനു എന്നിവർ പ്രസംഗിച്ചു. MCTV ന്യൂസ്, അടൂർ.